എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ റെസിപ്പി പൊട്ടറ്റോ ചിക്കൻ കറിയാണ്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യണ്ടേ നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഞാനിവിടെ 1 കിലോ കോഴി ഇറച്ചി വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് എടുത്തിട്ടുണ്ട്. 3 സവാള നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചിയും, 1 കൂടം വെളുത്തുള്ളി ചതച്ചതും, 2 തക്കാളിയും, 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 പാനിൽ ചൂടാക്കി എടുക്കുക. ഇനി കുക്കറിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ചേർക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് മാറുമ്പോൾ തക്കാളി അരിഞ്ഞത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചൂടാക്കിയ മസാല ചേർത്തൊന്ന് ഇളക്കുക. എന്നിട്ട് ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ മാത്രം വന്നാൽ മതി. ഇനി അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യുക. കുക്കറിൻ്റെ ആവി പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഈ സമയം ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു നാടൻ ചിക്കൻ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനല്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ല സ്റ്റിച്ചിങ്.